നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധുവിധുവിന്റെ മാധുര്യം മാറും മുൻപേ സോനാഭവനിലേക്ക് പ്രഭാകരനെയും ശൈലജയെയും തേടിയെത്തിയത് മകളുടെ മരണവാർത്തയായിരുന്നു കല്ലാമം കല്ലാർ ഷിബിൻ ഹൗസിൽ വിപിൻറെയും സോനയുടെ വിവാഹം കഴിഞ്ഞിട്ട് അന്ന് വെറും പതിനഞ്ച് ദിവസം മാത്രമേ ആയിരുന്നുള്ളൂ സംഭവത്തിൽ ദുരൂഹതയെ ആരോപിച്ച് സോനയുടെ ബന്ധുക്കൾ രംഗത്തെത്തി തുടർന്ന് ജൂലൈ നാലിന് രാവിലെ ഭർത്താവ് വിപിന്നെ കാട്ടാക്കട പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാളെ ചോദ്യം ചെയ്ത ശേഷം വൈകിട്ടോടെ വിട്ടയച്ചു അടുത്തടുത്ത പ്രദേശത്ത് താമസിച്ചിരുന്ന ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വിപിൻ സോന കാട്ടക്കടയിലെ ആധാരമെഴുത്ത് ഓഫീസിലെ ജീവനക്കാരിയാണ് ഞായറാഴ്ച ഇരുവരും സോനയുടെ വീട്ടിലും ബന്ധുവീടുകളിലും സന്ദർശനം നടത്തിയിരുന്നു രാത്രി പത്ത് മണിക്ക് സോന അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു അപ്പോഴൊന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന സൂചന സംസാരത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു എന്നാൽ രാത്രി ഒരു മണിയോടെ വിപിൻ്റെ അയൽവാസികളാണ് സോനയുടെ മരണവിവരം അറിയിച്ചത് ഇപ്പോഴുതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വിപിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് സോനയുടെ പിതാവും കുടുംബവും ആരോപിച്ചിരിക്കുന്നത് അവൻ നമ്മുടെ കാസ്റ്റ് അല്ല ഒറ്റപ്പെടുത്തുമെന്ന് പലതവണ മകളോട് പറഞ്ഞതായി അമ്മ പറയുന്നു അപ്പോഴും സോന ഞങ്ങളോട് പറഞ്ഞത് ഈ കാലത്ത് ജാതി പറഞ്ഞ ആരും ഒന്നും പറയില്ല അതൊക്കെ പണ്ടുകാലത്തായിരുന്നു ഒറ്റപ്പെടുത്തുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും സോന അതിൽ ഉറച്ചു നിന്നു സോനയുടെ സഹോദരനോട് ബന്ധുക്കൾ അടക്കമുള്ളവർ പറഞ്ഞത് വിപിന്റെ പോക്ക് ശരിയല്ല കഞ്ചാവ് ഉപയോഗിക്കുന്ന ചെറുക്കന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള സൂചനകൾ നൽകി ബന്ധുക്കളുമായി ചേർന്ന് സോനയുമായി സംസാരിച്ചപ്പോൾ പോലും കല്യാണം കഴിയുമ്പോൾ എല്ലാത്തിനും മാറ്റം ഉണ്ടാകുമെന്നായിരുന്നു മറുപടി സോന പിടിവാശി തുടർന്നതോടെ ബന്ധത്തിന് സമ്മതം മൂളി അവർ വിവാഹ നിശ്ചയം ആഘോഷപൂർവ്വം നടത്തി ഒറ്റപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ കുടുംബം അപ്പോഴും ഭയപ്പെട്ടിരുന്നു പിന്നീട് പണത്തിന്റെ ബുദ്ധിമുട്ട് വന്നതോടെ കല്യാണം മൂന്ന് മാസം നീണ്ടു ലോൺ ലോണെടുത്ത് വിവാഹം നടത്തി എന്നാൽ ആദ്യ ദിവസം തന്നെ സോന ആ യാഥാർത്ഥ്യം മനസ്സിലാക്കി വിരുന്നിന് മുൻപ് തന്നെ അമ്മയെ വിളിച്ച് സോന പറഞ്ഞത് അമ്മ നമ്മൾ കണ്ടതുപോലെയല്ല ചേട്ടൻ ഭയങ്കര ദേഹോപദ്രവമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളത് കാര്യമാക്കിയില്ല കല്യാണം കഴിഞ്ഞ സമയമല്ല തമാശയായി എന്തെങ്കിലും കാണിച്ചതായിരിക്കുമെന്ന് കരുതി പിന്നീട് അവളെ ആശ്വസിപ്പിച്ചു വിവാഹ നിശ്ചയ ദിവസം വിപിൻറെ അച്ഛന്റെ അച്ഛൻ പറഞ്ഞത് ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല എങ്കിലും നിങ്ങളൊന്നും കൊടുക്കാതെ െന്നായിരുന്നു എന്തൊക്കെ കൊടുക്കുമെന്ന് അപ്പോൾ തന്നെ അറിയണമെന്ന് പറഞ്ഞു പത്ത് പവന്റെ ആഭരണവും പത്ത് സെന്റ് സ്ഥലവും കൊടുക്കാമെന്ന് വാക്കും നൽകി തുടർന്നായിരുന്നു വിവാഹം എന്നാൽ ഇതിനേക്കാൾ സ്വർണം ഞങ്ങൾ പ്രതീക്ഷിച്ചുവെന്നുള്ള സംസാരവും ജാതി പ്രശ്നവും വിപിന്റെ വീട്ടിൽ സോന അമ്മയോട് ഫോണിൽ പറഞ്ഞു അപ്പോഴും സോനയെ കുടുംബം ആശ്വസിപ്പിച്ചു വീട്ടിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോൾ പോലും ലൌഡ് സ്പീക്കറിൽ ഇട്ട് കേൾപ്പിക്കണമെന്ന് പിതാവ് പറയുന്നു വീട്ടിലേക്ക് സോനയുമായി എത്തിയ വിപിൻ വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും ിക്കാതെ പിന്നാലെ നടന്നു അമ്മയോട് പോലും കാര്യങ്ങൾ തുറന്നു പറയാൻ സമയം കിട്ടിയില്ല വിപിന്റെ അമ്മ പറഞ്ഞത് മകൾ ഷോളിൽ തൂങ്ങി അറുത്തെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയെന്നാണ് അവൻ പറഞ്ഞത് അഴിച്ച് ഇറക്കി കൊണ്ടുപോയെന്ന് അവർ പറയുന്നത് പോലെ തൂങ്ങിയ ഒരു കച്ചി തുരുമ്പും അവിടെ കാണാൻ സാധിച്ചില്ലെന്ന് പിതാവ് പറയുന്നു അതേസമയം സോന മുറിയിൽ തുണി മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട് മാറി കിടന്നതുകൊണ്ട് നല്ല ഉറക്കം വന്നപ്പോൾ ഞാൻ കിടന്നു ചേട്ടൻ ഉറങ്ങിക്കോ ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഉറങ്ങൂ എന്നായിരുന്നു സോന പറഞ്ഞത് പതിനൊന്ന് മണിയോടെ കണ്ണു തുറന്ന് നോക്കിയപ്പോഴാണ് എൻ്റെ കാലിന് മുകളിൽ സോന തൂങ്ങി നിൽക്കുന്നത് കണ്ടതെന്നായിരുന്നു വിപിൻ്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh. <sharp inhale>